പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കട്ട്മാങ്ങ അച്ചാറിടുവാണ്. കടുമാങ്ങ അല്ലല്ലേ അമ്മേ? കട്ട്മാങ്ങ അച്ചാർ. ആ അച്ചാറിടുവാണ്. ആ അത് ഇത് വലിയ പീസായിട്ട് കട്ട് ചെയ്ത്, തൊലി കളയാതെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തോണ്ട് വരാം. നല്ല ഫ്രഷ് മാങ്ങയാണ്. അപ്പൊ നമ്മുടെ മാങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, കഴുകി വൃത്തിയാക്കി മാങ്ങ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഉപ്പിട്ട് വെച്ചേക്കുവാണേ. അപ്പൊ നമുക്ക് ചീനച്ചട്ടി ഇതാ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാറിടാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഉള്ളിയൊക്കെ ഏകദേശം നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കട്ടക്കായമാണ് നമ്മൾ പൊടിച്ചു വെച്ചതാണ്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങായ്ക്ക് നമ്മൾ ഉപ്പിട്ടാ വെച്ചേക്കുന്നത്, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുവാണ്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കുവാണ്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇടാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാങ്ങ വെന്തു പോകും. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കടുകാണ്. ഇത് നമ്മൾ കടുക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല. ഇത് ഇനി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കട്ട്മാങ്ങോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ ചില്ലുകുപ്പിയിലേക്ക് മാറ്റും. രണ്ട് ദിവസം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് ഈ മാങ്ങയൊക്കെ നല്ല അലുത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.